പുന്നയൂർക്കുളം ഉപ്പുങ്ങൽ പടവിൽ നവീകരണത്തിനിടെ തകർന്ന ബണ്ട് പുനർനിർമ്മിച്ചില്ല. കൃഷി ഇറക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ. ഉപ്പുങ്ങൽ പാലത്തിൽ നിന്ന് 500 മീറ്ററോളം മാറി വേവൽപ്പടവിന് സമീപമാണ് 50 മീറ്റർ ദൂരത്തിൽ ബണ്ട് തകർന്നത്. നിരപ്പിൽ നിന്ന് 3 മീറ്ററോളം ഉയരമുള്ള ബണ്ട് അടിഭാഗത്തു നിന്ന് തന്നെ വിണ്ടുകീറിയ നിലയിലായിരുന്നു. പാടത്തെ പൂതച്ചേറാണ് ബണ്ടിൽ വിള്ളലുണ്ടാകാൻ കാരണമെന്ന് പറയുന്നു. ഇതിന് അല്പമാറിയുള്ള ഭാഗത്ത് ഏതാനും വർഷം മുൻപ് ബണ്ട് തകർന്ന് കൃഷി നശിച്ചിരുന്നു. 100-അടി തോടിന് സമാന്തരമായി നേരത്തെയുള്ള ബണ്ട് മണ്ണിട്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തി കഴിഞ്ഞ മാർച്ചിലാണ് കഴിഞ്ഞത്. മഴയിൽ ഇടിഞ്ഞതും കുത്തിയൊലിച്ചു പോയതുമായ ഭാഗങ്ങളാണ് KLDC മണ്ണിട്ട് ഉയർത്തിയത്. ഇതിനായി മണ്ണുമായി ടിപ്പർ ലോറികൾ ദിവസങ്ങളോളം ഇതുവഴി പോയതിനെ തുടർന്നാണ് ബണ്ടിന് ബലക്ഷയമുണ്ടായതെന്നാണ് കരുതുന്നത്. ചെറിയ വിള്ളൽ പിന്നീട് തകർച്ചയിലെത്തുകയായിരുന്നു. ഈ സമയം ബണ്ടിൽ വെള്ളം കുറഞ്ഞത് വൻ കൃഷിനാശം ഒഴിവാക്കി. ബണ്ട് തകർന്ന ഭാഗം പൊളിച്ചുപണിയാൻ നടപടി സ്വീകരിക്കുമെന്ന് KLDC ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നുവെങ്കിലും അത് പാഴ്വാക്കായി. പമ്പിംഗ് ആരംഭിച്ചതോടെ 100-അടി തോട്ടിൽ വെള്ളം നിറഞ്ഞ് പാടത്തേക്ക് ഒഴുകുന്ന അവസ്ഥയിലാണ്. ഇതിനെ മറികടക്കാൻ കർഷകർ മണൽച്ചാക്കുകൾ നിരത്തിവെച്ചിരിക്കുകയാണ്. ഇതുമൂലം ബണ്ടിലൂടെ ഇരുചക്രവാഹനം പോലും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പരിസരത്തെ പുതിയതായി നിർമ്മിച്ച എഞ്ചിൻ തറയിലേക്ക് കർഷകർക്ക് എത്തണമെങ്കിൽ വേവൽപ്പടവിന് സമീപം വാഹനം വെച്ച് മീറ്ററുകളോളം നടക്കണം. പമ്പിംഗ് കഴിഞ്ഞാൽ പാടശേഖരങ്ങളിൽ നടിയിലാരംഭിക്കും. കർഷകർക്ക് ഇരട്ടി അധ്വാനവും കൂലിച്ചെലവും ഉണ്ടാവുന്ന അവസ്ഥയിലാണ് ഈ വർഷം കർഷകർ കൃഷിയിറക്കുന്നത്. KLDC അധികൃതരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ അഭിപ്രായം. TCV News, പുന്നയൂർക്കുളം.